എല്ലാവർക്കും നമസ്കാരം. ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് കേരള സർക്കാർ പങ്കെടുക്കാൻ പ്ലാൻ ചെയ്തിരുന്ന എയിം കോൺഗ്രസ് എന്ന അബുദാബിയിലെ ഒരു ചടങ്ങിൽ കേരളത്തിന്റെ പങ്കാളിത്തത്തിനെ കുറിച്ച് ചെറിയൊരു രീതിയിൽ വിവാദമുണ്ടായത്. ആ വിവാദമുണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം വിദേശത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് യാത്രാ അനുമതി നൽകിയില്ല. പിന്നീട് പുറത്തുവന്ന ഒരു വിവരം, കേരളം ഏതാണ്ട് 1.5 കോടിയോളം രൂപ മുടക്കി അതിന്റെ ഗോൾഡ് സ്പോൺസർഷിപ്പ് പാക്കേജ് എടുത്തിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു സ്പീക്കിംഗ് സ്ലോട്ട് അല്ലെങ്കിൽ മീഡിയ ഇന്ററാക്ഷൻ തുടങ്ങിയ ഒരുപാട് ബെനഫിറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടായിരിക്കാം കേരളത്തിന്റെ ഡെലിഗേഷൻ, അത് രാഷ്ട്രീയ നേതൃത്വം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അന്ന് തയ്യാറായത്. എന്തായാലും അത് രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം പിന്നീട് അവരുടെ വെബ്സൈറ്റും ബ്രോഷറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ രസകരമായിട്ടുള്ള ചില വിവാദങ്ങൾ കൂടി ഉണ്ടായി. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ പതാക കൊടുത്തതിന് ശേഷം അതിന് താഴെ സ്റ്റേറ്റ് ഓഫ് കേരള എന്നെഴുതിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ വലുതായിട്ട് ട്രോൾ ചെയ്യപ്പെട്ടു. സമാനമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചില രാജ്യങ്ങളുടെ പതാകകൾക്കും ഇതേ അവസ്ഥയുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ചൈനയുടെ പതാക കൊടുത്തതിന് ശേഷം ബെയ്ജിംഗ് എന്നാണ് എഴുതിയിരുന്നത്. അതേപോലെ റഷ്യയുടെ പതാക കൊടുത്തതിന് ശേഷം മോസ്കോ എന്നാണ് എഴുതിയിരുന്നത്. അതിൽ കേരളത്തിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ലിങ്ക് അല്ല, മറ്റേതോ ഒരു വെബ്സൈറ്റാണ്. ഗവൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ച് ഒക്കെ പറയുന്ന മറ്റൊരു വെബ്സൈറ്റിന്റെ ലിങ്കാണ്. അതൊരു ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ലിങ്ക് ആയിരുന്നില്ല. ഇനി വെബ്സൈറ്റ് ഞാൻ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തി. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബുദാബി ഇൻവെസ്റ്റർ മീറ്റ് എന്ന് പറഞ്ഞാൽ അത് പങ്കെടുക്കുന്ന ആൾക്കാർ അവിടെ വരുന്ന ബിസിനസ് നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ബിസിനസ്സുകാരെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുക, നമ്മുടെ നാട് വ്യവസായ സൗഹൃദമാണ് എന്നുള്ള സന്ദേശം അവർക്ക് നൽകുക. അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥ, സാമൂഹ്യ അവസ്ഥയൊക്കെ തന്നെ കേരളത്തിലുണ്ട്. വ്യവസായ സൗഹൃദമാണ് നമ്മളെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോകുന്നത്. ഈ വെബ്സൈറ്റിൽ തന്നെ ഓരോ സ്പോൺസറെ കുറിച്ചും വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പേജ് ഓഫ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ കേരള സർക്കാരിനും അതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഞാനിന്ന് വായിച്ചു നോക്കി. ആ വായിച്ചു നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ. കേരളം എത്രത്തോളം നിക്ഷേപ സൗഹൃദമാണ് എന്ന് ഔദ്യോഗികമായിട്ട് ഈ വെബ്സൈറ്റിൽ തന്നെ പറയുന്നു. ആ ഭാഗം ഒന്ന് നോക്കാം. However, Kerala's high ratio of taxation to gross state domestic product GSDP has not alleviated chronic budget deficits and unsustainable levels of government debt impacting social services. ഈ ടാക്സേഷൻ ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അത് കേരളത്തിന് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഈ ടാക്സ് ടു GSDP അല്ലെങ്കിൽ ടാക്സ് ടു GDP റേഷ്യോ എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി വരുമാനവും അതിന്റെ ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള ബന്ധമാണ്. ആ നാട്ടിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെയും സർവീസുകളുടെയും എല്ലാം ആകെത്തുകയാണ് GDP, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ അത് GSDP ആയി മാറുന്നു. ഈ ടാക്സ് ടു GSDP റേഷ്യോ എന്ന് പറയുന്നത് വർദ്ധിച്ചാൽ അത് ഒരു നല്ല സൂചനയായിട്ടാണ് പറയുക. കാരണം അത് വർദ്ധിക്കുന്തോറും ആ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ട്. അവർക്ക് കൂടുതലായിട്ട് കടങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ബോറോവിംഗ് കുറച്ചുകൊണ്ട് അവർക്ക് കൂടുതലായിട്ടുള്ള പദ്ധതികൾക്കും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും വെൽഫെയർ സ്കീമിനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് പണം അല്ലാതെ തന്നെ കണ്ടെത്താൻ കഴിയും എന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വത്തിന്റെ അടയാളം കൂടിയാണ് ഒരു ഹൈ ടാക്സ് ടു GSDP റേഷ്യോ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത് ക്രോണിക് ബജറ്റ് ഡെഫിസിറ്റ് ആണ്. ഈ ബജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത് വരവ് എന്ന് പറഞ്ഞത് കുറവായിരിക്കുകയും ചെലവ് എന്നത് കൂടുതലായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് എങ്കിൽ നമുക്ക് ഒരു ബജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാകും. അപ്പോൾ അതൊരു നല്ല സൂചനയല്ല താനും. അതേപോലെ സസ്റ്റൈനബിൾ ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഡെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗവൺമെന്റിന്റെ കടം എന്ന് പറയുന്നത് അസ്ഥിരപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത് സുസ്ഥിരമാണോ എന്നുള്ളതാണ്, അത് സസ്റ്റൈനബിൾ ആണോ അൺസസ്റ്റൈനബിൾ ആണോ എന്നുള്ളതാണ് അതിൽ പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിന് വളരെ ഗുണപരമായ രീതിയിൽ ഉയർന്ന ഒരു ടാക്സ് ടു GSDP റേഷ്യോ ഉണ്ടെങ്കിലും അത് ഒരു സുസ്ഥിരതയാണ് കാണിക്കുന്നത് എങ്കിൽ പോലും അതുകൊണ്ട് നമ്മുടെ വരവിനേക്കാൾ കൂടുതലുള്ള ചെലവിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം എന്ന് പറയുന്നത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്, അത് വളരെ വോളട്ടൈലാണ് അല്ലെങ്കിൽ വളരെ അൺസസ്റ്റൈനബിൾ ആണ്, അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ സർവീസിനെ അത് ബാധിക്കുന്നു എന്നുമാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു എലമെന്റ് കേരളത്തിലുണ്ട് എങ്കിൽ പോലും മറ്റ് രണ്ട് കാര്യങ്ങളിൽ, ബജറ്റ് ഡെഫിസിറ്റ് കാരണവും സസ്റ്റൈനബിൾ അല്ലാത്ത ഗവൺമെന്റിന്റെ കടവും കാരണം,
സാമൂഹ്യ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിനില്ല എന്നാണ് ഇത് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുക എന്നുള്ള ഒരു ചൊല്ലുണ്ട്. വളരെ വലിയ രീതിയിലുള്ള നിക്ഷേപ സൗഹൃദമാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് വിദേശത്തു നിന്നുള്ള നിക്ഷേപം ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അബുദാബിയിൽ പോകുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത്, ഔദ്യോഗികമായിട്ട് പറയുന്നത്, ഇത്ര ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലം ഈ ഭൂലോകത്ത് വേറെ കിട്ടാനില്ല, എന്തൊക്കെ രീതിയിലുള്ള ഗുണമുണ്ട് എങ്കിലും ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾ കാരണം അല്ലെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ അമിതമായിട്ടുള്ള ചെലവ് കാരണം സാമൂഹ്യ പദ്ധതികളൊന്നും തന്നെ നന്നായി നടപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കുംഭസാരം, കുറ്റസമ്മതം ഒക്കെ നടത്തിക്കൊണ്ടാണോ നിക്ഷേപ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പോകുന്നത്? ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് അതിൽ വെബ്സൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക ഇൻഫർമേഷൻ, ഒരു സ്പോൺസറിനെ കുറിച്ച് ഉള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വളരെ മോശമായ രീതിയിലുള്ള ഇൻഫർമേഷൻ ആണോ കേരളം കൊടുക്കേണ്ടത്? ഈ രീതിയിലാണോ നമ്മുടെ സർക്കാരും ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വവും ഒക്കെ ഇത്തരത്തിലുള്ള മീറ്റുകളെ കാണുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇതിന്റെ പെർമിഷൻ കിട്ടാതിരുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഒരാളെന്ന രീതിയിൽ എന്റെ സർക്കാർ വളരെ മോശമാണ് എന്ന് ആ സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പറയുകയും എന്നിട്ട് ആ സർക്കാർ സ്പോൺസർ ആവുകയും ആ സ്പോൺസർഷിപ്പ് പേജിലും ഞങ്ങൾ വളരെ മോശമാണ്, ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അനുകൂല സാഹചര്യങ്ങളെ പോലും ഞങ്ങൾക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല, ഫലപ്രദമാകുന്നില്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഭരണ നേതൃത്വം അവിടെ പോകാതിരിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ദയവചെയ്ത് നമ്മുടെ വ്യവസായ മന്ത്രിയുണ്ട്, മറ്റുള്ള മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ഇവരൊക്കെ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് പോകുന്ന സമയത്ത്, ഔദ്യോഗികമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് എന്താണ് ആ കൊടുത്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഒന്ന് വായിച്ചു നോക്കാൻ, അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന, അത്യാവശ്യം സാമ്പത്തിക കാര്യങ്ങൾ അറിയാവുന്ന, അത്യാവശ്യം സാമൂഹ്യ ബോധമുള്ള ഒരാളിനെ കൊണ്ട് ഇതൊന്ന് വായിപ്പിച്ച് വെറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഈ ഇൻഫർമേഷൻ കൊടുത്താൽ ഇത്തരത്തിലുള്ള എംബാരസ്മെന്റ് അല്ലെങ്കിൽ ഒരു വളരെ വലിയ രീതിയിലുള്ള സങ്കോചം ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് ഒരു നല്ല നിർദ്ദേശമായിട്ട് പരിഗണിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.